കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതികളെന്ന് സംശയിക്കുന്ന കാട്ടൂർ സ്വദേശി മാത്യൂസും ഭാര്യ ശർമ്മളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിലെ കുഴിയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ജീർണിച്ചിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുഭദ്രയുടെ വാരിയെല്ലുകളും കൈയും കഴുത്തും ഒഴിഞ്ഞ നിലയിലാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വയോധികയുടെ സ്വർണം തട്ടിയെടുക്കാനായി മാത്യൂസും ശർമ്മളയും ചേർന്ന് മർദ്ദിച്ചു കൊന്നതാകാമെന്നാണ് അനുമാനം ദമ്പതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് മാത്യൂസും ശർമ്മളയും വിവിധ ജ്വല്ലറികളിൽ വിറ്റ സുഭദ്രയുടെ സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തു പ്രതികൾക്കായി കർണാടകയുടെ തെക്കൻ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘങ്ങൾ തിരച്ചിൽ നടത്തുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സുഭദ്രയുടെ മൃതദേഹം കൊച്ചി രവിവര ശ്മശാനത്തിൽ സംസ്കരിച്ചു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ